ഉറങ്ങിക്കിടന്ന ഭാര്യയെ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഐരൂർ മുത്താന അമ്പലത്തും വിളവീട്ടിൽ ലീലയാണ് ഭർത്താവ് അശോകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവരുടെ മകളും ചെറുമകളും ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. ഷീജയോട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ, എപ്പോഴാണ് സംഭവം, എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂര ശ്രമം നടത്തിയത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തി, ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഐരൂർ മുത്താന എന്ന് പറയുന്ന സ്ഥലത്തുള്ള അമ്പലത്തുള്ള വീട്ടിലെ ലീലയാണ് ഭർത്താവ് അശോകൻ കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. അശോകന് ഒരു വർഷം മുൻപ് സ്ട്രോക്ക് വന്നിരുന്നു. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ശരീരം തളർന്നിരുന്നു. ചികിത്സ നടന്നുവെങ്കിലും ഒരു കാലിന് മുടന്ത് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ഭാര്യ തന്നെ അവശനായ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള പേടിയാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ കാരണമാക്കിയാൽ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതായാലും ഇവരുടെ മകളും ചെറുമകളും ഉൾപ്പെടെയുള്ളവർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മണ്ണെണ്ണയുമായി നിൽക്കുന്ന പിതാവിനെയാണ് കണ്ടതെന്നും അമ്മ മരണവിപ്രളത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നും ആ മകൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അശോകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ അശോകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ലീലയെ പൊള്ളലേറ്റ ലീലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 70% പൊള്ളലേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ലീലയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് ഏതായാലും വസ്തുസംഭവത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, ഷീജിയാണ് വിവരങ്ങൾ നൽകിയത്.